ഒരു കാര്യം. എന്താ മുത്തശ്ശി? പട്ടാമ്പിയിലുള്ള ശ്രീധരമേനോന്റെയും ശ്രീലക്ഷ്മി തമ്പുരാട്ടിയുടെയും ഒരേ ഒരു മകൾ ഹസീന ബീഗവുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചു. മുത്തശ്ശി, what nonsense is this? At least എന്റെ കല്യാണം അതെങ്കിലും എന്നോട്. മുത്തശ്ശി വാക്ക് കൊടുത്തോ? പാക്ക് മാത്രമല്ല, വെറ്റിലയും ചുണ്ണാമ്പും ഒക്കെ കൊടുത്തു. ഈ 16 അടിയന്തരം അല്ല കല്യാണോ? വാ ഇങ്ങോട്ട്. എന്തിനായിരുന്നു എന്നെ മോഹിപ്പിച്ചത്? എന്നും കരണ്ട് പോകുമ്പോ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചത് ഇതിനായിരുന്നു. എനിക്ക് എനിക്ക് കാണണ്ട പുതിയ മുഖം. ആരാണെന്ന് പറയാമോ? പാൽക്കാരൻ ബാബു? അല്ല. പത്രക്കാരൻ സണ്ണി? അല്ല. ബസ് കണ്ടക്ടർ വിനയൻ? അല്ലേ അല്ല. എന്നെ ബാലാമണിക്ക് ഇപ്പോഴും മനസ്സിലായില്ല അല്ലേ? ഇല്ല. ആദ്യത്തെ അക്ഷരം ഉ, അവസാനത്തെ അക്ഷരം ഇൻ. ആ, ഉലഹന്നാൻ. നിന്റെ അപ്പൻ. ദാ കണ്ണ് തുറന്ന് നോക്ക്. ആരാ? ഉണ്ണിയേട്ടൻ. ആര് ദുഃഖിച്ചിരുന്നാലും ഉണ്ണിയേട്ടൻ അവിടെ എത്തും. അതെന്തിനാ? മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ ഉണ്ണിയേട്ടന് വലിയ ഇഷ്ടാ. എന്താ എന്താ ബാലാമണിയുടെ മുഖത്തൊരു കുണ്ഠിതഭാവം? എന്തിതഭാവം? സങ്കടഭാവം ഒന്നുമില്ല. മനുവിന്റെ കാര്യം ഓർത്തിട്ടല്ലേ? വിട്ടുകളാ. അവൻ യു കെയിൽ പോയി പഠിച്ചതാണെങ്കിൽ ഞാൻ യു കെ ജി പോയി പഠിച്ചതാ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്നുവച്ചാ? ധർമ്മക്കാരുടെ സംസ്ഥാന സമ്മേളനം സംഭവ ബഹുലമായി യു കെയിൽ നടക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കില്ല. വിശ്വാസം അതല്ലേ എല്ലാം. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്റെ പട്ടുപാവാടയിൽ ഈ ഡിസൈൻ, ഈ ഡിസൈൻ ഇതെങ്ങനെ വന്നു? ഇതെന്തൊരു മറിയാമ. മറിയാമയോ? അല്ല മറിമായം. ഉണ്ണിയേട്ടാ പറയൂ, ഈ ഡിസൈൻ ഇതെങ്ങനെ വന്നു? ഇപ്പൊ വിശ്വാസമായില്ലേ? എന്ത്? കാപ്പിപ്പൊടി കറയാണെന്ന്. ഒന്നും അറിയാത്തൊരു പൊട്ടി പെണ്ണാ ഞാൻ. ഇന്ദ്രജാലം കാണിച്ച് എന്നെ മയക്കണ്ട. ഏയ് ബാബു ആന്റണി, അല്ല ബാലാമണി, നിക്ക്. നിന്റെ ഈ നിഷ്കളങ്കമായ നുണ അതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനായിരിക്കുന്നല്ലേ പറയാൻ വരുന്നത്. അതെ. എങ്കിലത് പറ്റില്ല. പറ്റും, ഇല്ലെങ്കിൽ ഞാൻ പറ്റിക്കും. ഈ ബാലാമണിയെ കുറിച്ച് ഉണ്ണിയേട്ടൻ എന്തറിയാം? എനിക്ക് താഴെ 3 പേരാ. ഇളയവൾ വിലാസിനി 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂക്കിന് തിമിരം ബാധിച്ച് ചെവി കേൾക്കാതെ കിടപ്പ. വലിയൊരു കമാൻഡ് ഓപ്പറേഷൻ വേണമെന്നാ മേജർ രവി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നീ കണ്ടിട്ടുണ്ടാവില്ല, എനിക്കും താഴെ 3 എണ്ണ. എന്റെ കുടുംബത്തെ വഴിയാധാരമാക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, എന്നിട്ടും ഒരിറ്റ് സ്നേഹം പോലും ആരും എനിക്ക് തന്നില്ല. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടനെ ഞാൻ സ്നേഹിക്കും. ബാലാ, how cruel you are. ഒരു നാടൻ പെൺകുട്ടിയാണെന്ന് ഞാൻ കരുതിയ നീ. ഛേ മനുവേട്ടാ, അത് മനു അടിച്ചുതളിക്കാരിയുടെ മുറിയിൽ ഈ അസമയത്ത് നിനക്കെന്താ കാര്യം? ചേട്ടൻ എന്താ കാര്യം? ഞാൻ കടുവെടുക്കാൻ പോകുന്ന പെണ്ണാണിവൾ. അല്ല, പുടവ കൊടുക്കാൻ പോകുന്ന പെണ്ണാണിവൾ. ഏട്ടാ, അമ്പലപ്പാട്ടെ തറമാട്ടുകാർക്ക് ചേർന്ന ബന്ധമല്ല ഇത്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഒരേ സമയം എന്നെ ഏട്ടനെയും കളിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു ഇവൾക്ക്. മനുവേട്ടാ, എന്റെ ജീവിതം ഇല്ലാതാക്കരുത്. ഈ പാവം എങ്ങനെയെങ്കിലും പിഴച്ചോട്ടെ. ഇതിൽ കൂടുതൽ ഇനി എങ്ങനെ പിഴയ്ക്കാനാ? ഉണ്ണിയേട്ടാ ഇറക്കി വിടിവിളെ. എടി ഇറങ്ങ, ഇറങ്ങി പോ. അമ്പലപ്പാട്ട് തറവാട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ഞാൻ കാർമുകിൽ വർണ്ണന്റെ പാടാം. അതൊന്നും പാടിയിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങി പോ. മുത്തശ്ശി, നമ്മുടെ തറവാടിന് ചേർന്ന പെണ്ണല്ല ഇവള്. എന്റെ ബാലാമണിയെ ഇറക്കി വിടാൻ മാത്രം നിനക്കൊക്കെ എന്ത് തറവാട്ട് മഹിമയാ ഉള്ളത്? അല്ലതള്ളേ അത്. നിർത്തുക. നിനക്കറിയോ നിന്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ എങ്ങനാ ഉണ്ടായെന്ന്? ഇല്ല, ഞങ്ങൾക്കറിയില്ല. അറിയണം. പണ്ട് നിന്റെ ഈ മുത്തശ്ശി തൃശൂർ പൂരം കാണാൻ പോയി. അന്നത്തെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായതാ നിങ്ങളുടെ അച്ഛൻ. ഞെട്ടണ്ട, മുത്തശ്ശി വീണ്ടും പൂരം കാണാൻ പോയി. അന്നത്തെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായതാ നിങ്ങളുടെ കൊച്ചച്ഛൻ. വലിയൊരു തറവാട്ടുകാരി വന്നിരിക്കുന്നു, നാണമില്ലല്ലോ. മുത്തശ്ശി, ബാല്യക്കാരി പെണ്ണിന് മുന്നിൽ മാനം പോയ ഈ ഉണ്ണിക്ക് ജീവിച്ചിരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ മനുവിനും ജീവിച്ചിരിക്കണ്ട. നമുക്ക് 3 പേർക്കും വിഷം കുടിച്ചു മരിക്കാം. അയ്യടാ, വിഷം വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോ, ഞാനില്ല മരിക്കാൻ. അതെന്താ? എനിക്ക് ഇനിയും പൂരം കാണാൻ പോണം. അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം.